കെ സുധാകരൻ വന്നതോടുകൂടി കോൺഗ്രസ്സിൽ എന്തോ വലിയ മാറ്റമൊക്കെ വരാൻ പോകുന്നു കോൺഗ്രസ് ആകെ മാറി മറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സിന് ഇപ്പോൾ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കേണ്ട അവസ്ഥയാണ് എന്ന് വേണം പറയാൻ കെ സുധാകരൻ പ്രസിഡന്റ് പദവിയിലെത്തി ഏറെക്കാലം കഴിയും മുൻപ് കോൺഗ്രസ് കൂടുതൽ തകർച്ചയിലെത്തി എന്നതാണ് വസ്തുത അതിനെല്ലാത്തിനും സുധാകരൻ തന്നെയാണ് മുൻകൈ എടുക്കുന്നത് അനാവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് സകല വിനയും സുധാകരൻ തന്നെയാണ് തലയിൽ എടുത്തു വെക്കുന്നത് ഇപ്പോഴിത് സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് എം വി ജയരാജൻ രംഗത്ത് വന്നിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്നാണ് കെ പി സി സി പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ശേഷം കെ സുധാകരൻ ആദ്യം പറഞ്ഞത് ആർക്കും എന്തും പറയാമെന്ന നിലയിൽ ഗ്രൂപ്പ് വഴക്കുമായി തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന അവതാരമായി കെ സുധാകരനെ ചിലരെങ്കിലും കണ്ടു എന്നാൽ പ്രസിഡന്റ് പദവിയിലെത്തി ഏറെക്കാലം കഴിയും മുമ്പ് കോൺഗ്രസ് കൂടുതൽ തകർച്ചയിലെത്തി എന്നതാണ് വസ്തുത താൻ തീരുമാനമെടുത്താൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും അതിന് ശുപാർശ തനിക്ക് വേണ്ടെന്നും ആർ എസ് എസ് ശാഖകൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നും നെഹ്റു ആർ എസ് എസുമായി സന്ധി ചെയ്തിട്ടുണ്ടെന്നും മറ്റുമുള്ള ബോധപൂർവമായ പ്രതികരണങ്ങൾ കാവ്യ മനസ്സുള്ള ഒരാൾ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന് കൂടുതൽ കൂടുതൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഉറച്ച വർഗീയ വിരുദ്ധ നിലപാട് കുഴിച്ചുകൂടുന്ന ഇത്തരം പ്രതികരണങ്ങൾക്ക് ആരും വിലക്ക് ഏർപ്പെടുത്തിയില്ല എന്നാൽ മതനിരപേക്ഷതയും സാഹോദര്യവും തകർത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന മോദി ഭരണഘടനയ്ക്ക് ഭീഷണിയാണെന്നും മറ്റും ഇന്ത്യൻ മതനിരപേക്ഷതയും സംഘപരിവാറും എന്ന വിഷയത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിൽ നിന്നും ശശി തരൂരിനെ വിലക്കുകയാണ് ഉണ്ടായത് ഇത് കോൺഗ്രസ് അനുഭാവികളിൽ പോലും വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി ശശി തരൂരിനെ വിലക്കിയത് ബി ജെ പിയുടെ വർഗീയ ആശയങ്ങൾക്ക് വളമേകാനാണെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല വിലക്കൊരു വ്യക്തിക്കെതിരെയല്ല എന്നതും വ്യക്തമാണ് കെ പി സി സി അധ്യക്ഷനാവട്ടെ ബി ജെ പിയുടെ അച്ചാരം വാങ്ങി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നു ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മതനിരപേക്ഷ പാരമ്പര്യത്തിനെ മറികടന്നുള്ള രാഷ്ട്രീയ വിലക്ക് യൂത്ത് കോൺഗ്രസ് സെമിനാറിൽ റദ്ദാക്കുന്നതിനും കാരണമായി എന്നാൽ വിലക്ക് ലംഘിച്ച് ലോയേഴ്സ് കോൺഗ്രസ് സെമിനാറിൽ ശശി തരൂർ പങ്കെടുത്തു വിലക്കിനെതിരെ എം കെ രാഘവനും കെ മുരളീധരൻ അടക്കം പലരും പ്രതികരിച്ചു അത്തരം പ്രതികരണങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റിന്റെ വിലക്കം വന്നിരിക്കുന്നു പ്രസിഡന്റിന് എന്തുമാകാം മറ്റുള്ളവർക്ക് യാതൊന്നും പറയാൻ പാടില്ല ഒരു സെമി കേഡർ പാർട്ടിയുടെ ദാരുണ അന്ത്യം ഇപ്പോൾ സുധാകരനെതിരെ സ്വന്തം നേതൃത്വം വരെ തിരിഞ്ഞു നിൽക്കുകയാണ് എത്രയൊക്കെ സുധാകരന്റെ അനുകൂലികൾ ഈ ആരോപണങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിച്ചു നടന്നാലും ഇതിനെല്ലാം മറുപടി ജനങ്ങൾ തന്നെ കോൺഗ്രസിനും അതുപോലെ സുധാകരനും കൊടുക്കും